നമസ്കാരം ടെക് ട്രെൻഡ്സിലോട്ട് വീണ്ടും സ്വാഗതം. നമുക്ക് മിക്കവർക്കും അറിയാം, ഏകദേശം കുറച്ച് ആഴ്ചകളുകൊണ്ട് ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലാണ് ആർജു എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ പുള്ളി ചെയ്ത മെയിൻ ഹോബി അല്ലെങ്കിൽ മെയിൻ പണി എന്ന് പറഞ്ഞാൽ നല്ല രീതി വൈറൽ വീഡിയോസ് ഉണ്ടാക്കി. അപ്പം എനിക്ക് ഉറപ്പാണ് ചിലവർക്കെങ്കിലും പുള്ളിയുടെ വീഡിയോസ് കണ്ട് മനസ്സിലെങ്കിലും തോന്നി കാണും, ആ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയാൽ കൊള്ളായിരിക്കും എന്നൊക്കെ പറഞ്ഞ്. പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ സമയമൊക്കെ അല്ലേ. പക്ഷെ എൻ്റെ ചെറിയൊരു ട്വിസ്റ്റ് എന്തോന്ന് പറഞ്ഞാൽ, ചാനലൊക്കെ തുടങ്ങാൻ നല്ല രീതി എളുപ്പമാണ്. ഒരു ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടായി യൂട്യൂബ് ചാനൽ തുടങ്ങാം. പക്ഷെ പ്രശ്നം എവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ, ഒരു കണ്ടന്റ് കിട്ടാൻ, ചാനലിടാൻ വേണ്ടി ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു വീഡിയോ കിട്ടിയാൽ നല്ല രീതി തലകുത്തി മറിയേണ്ടി വരും, അല്ലെ? നല്ല രീതി പാടാണ്. ഓക്കെ, നിങ്ങൾ കണ്ടന്റിൽ ഒരു നല്ലൊരു വീഡിയോ ഒക്കെ എടുത്തു. പക്ഷെ അടുത്ത പ്രശ്നം ഇവിടെ വരുന്നത് പറഞ്ഞാൽ, ആ വീഡിയോ എഡിറ്റ് ചെയ്യണം. മെയിൻ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ, ഇഷ്ടം പോലെ പ്ലാറ്റ്ഫോംസ് ഉണ്ട് സോഫ്റ്റ്വെയറിൽ വീഡിയോ എഡിറ്റിംഗ് ചെയ്യാനുള്ള. പക്ഷെ അതിൻ്റെ അകത്ത് തന്നെ കുറേ ഫ്രീ ആയിരിക്കും, ചില പെയ്ഡ് ആയിരിക്കും. അപ്പൊ ചിലപ്പം നിങ്ങൾ വർക്കൊക്കെ ചെയ്ത് വരുമ്പോഴായിരിക്കും ചിലപ്പോൾ വാട്ടർ മാർക്കിന്റെ ഒരു പ്രശ്നം വരുന്നത്. സോ ഇങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്ത് ഔട്ട്പുട്ട് കിട്ടുന്ന വീഡിയോസ് ഒക്കെ ചാനലിൽ ഇപ്പൊ തുടങ്ങുന്ന ഒരാൾ ഇപ്പൊ ഒരു യൂട്യൂബ് ചാനൽ ഇടുവാണെങ്കിൽ ചിലപ്പോൾ അത്ര ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു റീച്ച് കിട്ടിയെന്ന് വരത്തില്ല. സോ നമ്മൾ ഇന്ന് വീഡിയോ കൂടെ കാണാൻ പോകുന്നത് 3 types ഓഫ് വീഡിയോ എഡിറ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് ആണ്. അത്യാവശ്യം യൂട്യൂബിൽ ഒരു പുതിയ ചാനലൊക്കെ തുടങ്ങാൻ വേണ്ടി ഈ 3 സോഫ്റ്റ്വെയർ ഏതെങ്കിലും ഒരെണ്ണം ധാരാളമാണ്. സോ ഈ വീഡിയോ കൂടെ ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്ന അത്യാവശ്യം വളർന്നു വരുന്ന യൂട്യൂബേഴ്സ് എന്നാൽ എങ്ങനെ അവരുടെ ഒരു യൂട്യൂബ് ചാനൽ കിക്ക് സ്റ്റാർട്ട് ചെയ്യണം ഒരു നല്ലൊരു വീഡിയോ എഡിറ്റർ വെച്ച്. സോ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ തീർച്ചയായും നിൽക്കുക, ഇതുപോലെ പുതിയ പുതിയ അപ്ഡേറ്റ്സിനായിട്ട്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. സോ ആദ്യത്തെ സോഫ്റ്റ്വെയറിന്റെ പേരാണ് ഷോർട്ട് കട്ട്. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ, ഏത് സിസ്റ്റത്തിലാണെങ്കിലും ഈ ഒരു സോഫ്റ്റ്വെയർ സപ്പോർട്ട് ആവും. നമുക്കറിയാം ചില ചില സോഫ്റ്റ്വെയർ, ഇപ്പൊ പ്രീമിയർ പ്രോ എന്നൊക്കെ സോഫ്റ്റ്വെയർ ഒക്കെ ചിലവരെങ്കിലും കേട്ട് കാണുമായിരിക്കും, ചില പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്നത്. അതൊക്കെ ഒരു കമ്പ്യൂട്ടറിൽ തുടങ്ങിയ എന്ന് പറഞ്ഞാൽ ഒരു പെൻഡിയം പ്രോസസ്സറിലുള്ള ഒരു കമ്പ്യൂട്ടർ, ഈ ഒരു പ്രീമിയർ പ്രോ ഒക്കെ തുടങ്ങിയ പിന്നെ പറയണ്ട കാര്യങ്ങൾ, സാധനം ഒന്ന് ലോഡാണെങ്കിൽ തന്നെ ഒരു സമയം എടുക്കും. അത് തന്നെ അല്ല, ഒരു റെൻഡർ ചെയ്ത് ഒരു ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ മണിക്കൂറുകൾ എടുക്കും. സോ അവിടെയാണ് ഈ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയറിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഡൗൺലോഡ് സൈസ് അല്ലെങ്കിൽ അതിന്റെ ഫയൽ സെറ്റപ്പ് സൈസ് എന്ന് പറയുന്നത് 80 MB ഉള്ളൂ. 80 MB ഉള്ളതെന്ന് പറഞ്ഞാലും അതിന്റെ ഒരു ഫീച്ചേഴ്സ് ഒരു മിനി പ്രീമിയർ പ്രോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്ന് പറഞ്ഞാൽ പ്രീമിയർ പ്രോയിന്റെ ഒരു ലൈറ്റായ വേർഷൻ, മിക്ക ഫീച്ചേഴ്സും ഉണ്ട്, അതേപോലെ നമുക്ക് പ്രീമിയർ പ്രോന്റെ ഏകദേശം ഒരു ലെവൽ വരുന്ന ഒരു ഔട്ട്പുട്ട് കിട്ടുകയും ചെയ്യും. സോ ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ അഡ്വാൻറ്റേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ് എല്ലാ ഫയൽ ഫോർമാറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓഡിയോ ആയാലും എല്ലാ ടൈപ്പ് വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ ഫോർമാറ്റ്സ് ഈ ഒരു സോഫ്റ്റ്വെയറിൽ സപ്പോർട്ട് ആവും. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ചിലവർക്കെങ്കിലും അറിയായിരിക്കും, ഇപ്പം ഈ ഒരു വീഡിയോ ഫീൽഡ് അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്ന ആൾക്കാർക്ക് മിക്കവർക്കും അറിയിക്കും, ചിലപ്പോൾ നമ്മളിപ്പം MPEG അല്ലെങ്കിൽ MPEG എന്ന് പറഞ്ഞൊരു ഫോർമാറ്റിലായിരിക്കും നമ്മൾ എടുത്തേക്കുന്നത്. അപ്പം പക്ഷെ നമ്മുടെ വീഡിയോ കൺവേർട്ടർ അല്ലെങ്കിൽ എഡിറ്റിംഗ് കൺവേർട്ടേഴ്സ് സപ്പോർട്ട് ചെയ്യുന്ന MP4 ഫോർമാറ്റ് ആയിരിക്കും. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ കൺവേർഷൻ്റെ ഒരു ചടങ്ങ് ചില സോഫ്റ്റ്വെയറിലൊക്കെ വന്നിട്ടുണ്ട്, ചിലർ എക്സ്പീരിയൻസ് ചെയ്തും കാണുമായിരിക്കും. സോ ഈ ഒരു സോഫ്റ്റ്വെയർ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല, എന്ന് പറഞ്ഞാൽ എല്ലാ ടൈപ്പ് ഓഫ് ഫോർമാറ്റ്സും സപ്പോർട്ടഡ് ആണ്. രണ്ടാമത്തെ വലിയൊരു ഫീച്ചർ എന്ന് പറഞ്ഞാലാണ് വീഡിയോ ട്രാൻസിഷൻസ്. നമ്മളിപ്പോൾ കൂടുതൽ പേര് ഈ യൂട്യൂബിലും ഇതൊക്കെ ഷോർട്ട് ഫിലിംസും അങ്ങനെ ഇഷ്ടംപോലെ വീഡിയോസ് ആണ്, അതിനകത്ത് ട്രാൻസിഷൻ എന്നൊരു സംഭവം നമ്മൾ മിക്ക കണ്ടെങ്കിലും കാണുമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ നിന്ന് മറ്റു വീഡിയോയിലോട്ട് ജമ്പ് ചെയ്യുന്നതിന് ഒരു എഫക്ട് കൊണ്ടിടുന്നത്, അതാണ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ഇഷ്ടംപോലെ ഇൻബിൽറ്റ് ട്രാൻസിഷൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ട്രാൻസിഷൻസ് ഉണ്ടാക്കണ്ട, ഇപ്പൊ പ്രീമിയർ പ്രോയിൽ അവിടെയൊക്കെ നമുക്ക് ട്രാൻസിഷനൊക്കെ ഉണ്ടാക്കണം, അതിൻ്റെ അകത്ത് ഇൻബിൽഡ് ട്രാൻസിഷൻസ് കുറവാണ്, നമ്മൾ മിക്കതും ക്രിയേറ്റ് ചെയ്യണം, ക്രിയേറ്റീവ് ആയിട്ട് ഉണ്ടാക്കണം. പക്ഷെ ഇതിൻ്റെ അകത്താണെങ്കിൽ നമുക്ക് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് വീഡിയോയിലോട്ട് ഇട്ടാൽ മതി. മൂന്നാമത്തെ ഏറ്റവും വലിയ ഫീച്ചറാണ് ക്രോമാ കീ എന്ന് പറയുന്നത്. സോ ക്രോമാ കീ എന്തെന്ന് പറഞ്ഞാൽ, ഈ കൂടുതൽ ന്യൂസ് ചാനലിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സംഭവം ഈ ക്രോമാ കീ അല്ലെങ്കിൽ ഗ്രീൻ കീ, ഗ്രീൻ മാറ്റ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ, സോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മാറ്റുന്ന ഒരു പരിപാടി. സോ ഈ ഒരു സോഫ്റ്റ്വെയർ ഇത്ര ലൈറ്റ് സോഫ്റ്റ്വെയർ ആയിട്ടും ക്രോമാ കീ എന്ന് പറയുന്ന അഡ്വാൻസ്ഡ് പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്ന ഫീച്ചേഴ്സ് വരെ ഈ ഒരു ഇതിൽ സപ്പോർട്ടഡ് ആണ്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് മാറ്റണമെങ്കിൽ ഈ ഒരു പരിപാടി കൂടെ എൻ്റെ അകത്തൊരു സെറ്റപ്പ് ഉണ്ട്, ആ ഒരു വഴി കൂടെ ചെയ്യുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് വരെ മാറ്റി വേറെ ബാക്ക്ഗ്രൗണ്ട്സ് കൊണ്ടിടാൻ പറ്റും. പിന്നത്തെ വേറൊരു ഫീച്ചറാണ്, പക്ഷെ ഈ ഒരു ഫീച്ചർ ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല ഒരിക്കലും, കാരണം ഇതൊരു വളർന്നു വരുന്ന ഒരു യൂട്യൂബേഴ്സിന് ഈ ഒരു ഫീച്ചർ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം ഉള്ള സംഭവമല്ല. എന്ന് പറഞ്ഞാൽ 4K, ഇതിൻ്റെ അകത്ത് 4K സപ്പോർട്ടഡാണ്. പക്ഷെ നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്ത ഒരാളിപ്പം ആദ്യം സ്റ്റാർട്ട് ചെയ്ത് വരാൻ നേരത്ത് 4K കണ്ടന്റിലിടേണ്ട ഒരാവശ്യമില്ല. എന്ന് പറഞ്ഞാൽ ഒരു യൂട്യൂബർ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് എപ്പോഴും പുള്ളിയുടെ കണ്ടന്റിലാണ് കാര്യമായിരിക്കുന്നത്, അങ്ങനെ വീഡിയോ ക്വാളിറ്റി അല്ലെങ്കിൽ കണ്ടന്റിലായിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് പോകാൻ 1080p ഉള്ള മതി, 4K റെസൊല്യൂഷൻ അല്ലെങ്കിൽ 4K ക്യാമറസിൽ എടുത്ത് വീഡിയോസ് ഇടേണ്ട ഒരു വലിയൊരു നെസസിറ്റി അല്ല. പക്ഷേ ഈ സോഫ്റ്റ്വെയറിൽ 4K സപ്പോർട്ടഡാണ്, 4K ഫുട്ടേജ് വന്നാലും നമുക്ക് ഇതിൻ്റെ അകത്ത് സംഭവം എഡിറ്റ് ചെയ്യാം. ബേസിക് യൂട്യൂബേഴ്സിന് സ്റ്റാർട്ട് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് സോഫ്റ്റ്വെയർ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഇത്. എന്ന് പറഞ്ഞാൽ വലിയ സിസ്റ്റം ഒന്നും ഒത്തിരി ഇല്ല, ഇപ്പോൾ പെൻഡിയം പ്രോസസ്, ഞാൻ നേരത്തെ പറഞ്ഞാൽ പെൻഡിയം പ്രോസസ്സൊക്കെ യൂസ് ചെയ്യുന്നവർക്ക്
ഷോർട്ട് കട്ട് നിന്ന് സോഫ്റ്റ്വെയർ ആയിരിക്കും ഏറ്റവും നല്ലത്. പക്ഷെ ഈ ഒരു ഇത്രയും വലിയ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും ഇച്ചിരി ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. ഏറ്റവും വലിയ ഡിസ്അഡ്വാൻറ്റേജ് ആണ് റെൻഡറിങ് ടൈം. സോ നമ്മളൊരു വീഡിയോ എഡിറ്റിംഗ് ഒരു ആ ഒരു ഫീൽഡിലോട്ട് പോകുന്ന നേരത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് റെൻഡറിങ്, അല്ലെങ്കിൽ റെൻഡേർഡ് ഔട്ട്പുട്ട് എന്നൊക്കെ പറയുന്നത്. ബേസിക്കലി റെൻഡറിങ് എന്ന് പറയുന്നത് ഉദ്ദേശിച്ചാൽ നമ്മൾ ഈ എഡിറ്റ് ചെയ്ത സാധനത്തിന് ഒരു വീഡിയോ ഫയലിലോട്ട് മാറ്റുന്ന ഒരു പ്രോസസ്സാണ് റെൻഡറിങ് എന്ന് പറയുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ബേസിക് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ലിപ്പുകളൊക്കെ അത്യാവശ്യം നല്ല സൈസിലുള്ളതായിരിക്കും. ഇപ്പൊ ഫോൺ ക്യാമറ എടുത്താന്ന് പറഞ്ഞാലും ഏത് ക്യാമറ എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം സൈസ് ഒക്കെ കാണും, അത് റെൻഡർ ചെയ്ത് വരുമ്പോൾ താമസം എടുക്കും, ഇപ്പൊ ടൈം ഡിലേ എന്തായാലും എടുക്കും. അപ്പൊ ഈ ഒരു സോഫ്റ്റ്വെയർ ചെയ്യുന്ന നേരത്ത് നല്ല രീതിയിൽ റെൻഡറിങ് സമയം എടുക്കും. എന്നാൽ ഞാൻ നിങ്ങളൊരു 10-15 മിനിറ്റ് ഉള്ള വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞാലും റെൻഡറിങ് ടൈം ചിലപ്പോൾ നിങ്ങളുടെ അരമണിക്കൂറായിരിക്കും, ചിലപ്പോൾ 40 മിനിറ്റ് ആയിരിക്കും. അപ്പൊ നല്ല രീതിയിൽ റെൻഡറിങ് സമയം എടുക്കും. സോ ആ ഒരു ഡ്രോബാക്ക് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കളർ ടൂൺ, അല്ലെങ്കിൽ കളർ ഗ്രേഡിങ്. ഒരു വീഡിയോയ്ക്ക് അത് എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് കളർ ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ കളർ ഗ്രേഡിങ്. കാരണം ആ വീഡിയോസൊക്കെ ഇച്ചിരി കൂടെ അട്രാക്റ്റീവ് ആക്കാൻ. സോ കളർ ഗ്രേഡിന്റെ ഒത്തിരി ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഒത്തിരി ഓപ്ഷൻസ് ഒന്നും ഈ ഒരു ഷോർട്ട് കട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല. ബേസിക് കളർ ടൂൺസ് അല്ലെങ്കിൽ ബേസിക് കളർ റേഞ്ചസ് എന്ന് വേണമെങ്കിൽ പറയാം, ബേസിക് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ സപ്പോർട്ട് ചെയ്യുന്നു. ഒത്തിരി ക്രിയേറ്റീവ് ലെവലിലോട്ടൊന്നും നമുക്ക് അതിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. പിന്നെ ബാക്കിയൊക്കെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കോമൺ ഫീച്ചേഴ്സ്. അതായത് ഏതൊരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലുള്ള ഫീച്ചേഴ്സ് ആണ്, ഇപ്പൊ റിവേഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ ടൈം സ്റ്റാമ്പ് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ സ്പീഡ് റാമ്പ് ചെയ്യുക, സ്പീഡ് കൂട്ടുക, ജമ്പ് കട്ട് ചെയ്യുക, എല്ലാ ബാക്കി എല്ലാ കോമൺ ഫീച്ചേഴ്സ് അത് ഇതിനും ഉണ്ട്. നമ്മുടെ സെക്കൻഡ് സോഫ്റ്റ്വെയറിന്റെ പേരാണ് വണ്ടർ ഷെയർ ഫിലമോറ. ഇപ്പൊ ഷോർട്ട് കട്ടിന്റെ ഏരിയയിലാണെങ്കിൽ ഞാൻ കുറെ കാര്യങ്ങൾ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ. പക്ഷെ അതിന്റെ ഒരു ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒന്ന് പഠിച്ചു വരാൻ, എന്നാൽ ഞാൻ എന്റെ ഒരു വർക്ക് ഫ്ലോ ഒന്ന് പഠിച്ചു വരാൻ ഇച്ചിരി താമസം എടുക്കും. പക്ഷെ ഫിലമോറ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് അങ്ങനെ ഒരു കാര്യമേ വരുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും എല്ലാ ഇൻഡിവിജ്വൽ ടാബ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഐക്കോൺസ് ഫുൾ വേർഡിൽ എഴുതിയിട്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾക്ക് ട്രാൻസിഷൻസ് വേണം, ട്രാൻസിഷന് വേണ്ടയ്ക്ക് അച്ചരത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ എന്ത് വേണ്ട, ഫിൽറ്റേഴ്സ് എഴുതിയിട്ടുണ്ട്. എന്നാൽ നമുക്ക് തപ്പി പിടിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഈ പ്രീമിയർ പ്രോ ഷോർട്ട് കട്ട് പോലത്തെ സോഫ്റ്റ്വെയർസിലൊക്കെ നമുക്ക് ഇതിൽ ഈ എവിടെയാണ് സംഭവം തപ്പി പിടിക്കേണ്ട ഒരു ചെറിയൊരു ഡിലേ വരും. പക്ഷെ ഈ ഒരു ഫിലമോറയ്ക്ക് അകത്ത് അങ്ങനെ വരുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാം. എന്ത് ബിഗിനർ സ്റ്റേജ് ആണെങ്കിലും ഒന്നും അറിയാത്ത ആൾക്കാണെങ്കിലും ഈ ഒരു സോഫ്റ്റ്വെയർ ആണെന്ന് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവും, എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റും. സോ അതാണ് ഫിലമോറയുടെ ഏറ്റവും വലിയൊരു വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ യൂസബിലിറ്റി അല്ലെങ്കിൽ ഒരു നല്ലൊരു യൂസർ ഇന്റർഫിയറൻസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ആ സോഫ്റ്റ്വെയറിൻ്റെ. രണ്ടാമത്തെ ഏറ്റവും വലിയ ഫീച്ചറാണ് ഇവർക്കൊരു ഇൻബിൽഡ് തന്നെ ഇഷ്ടംപോലെ സൗണ്ട് ട്രാക്ക് അല്ലെങ്കിൽ ഇഷ്ടംപോലെ മ്യൂസിക്. ഇപ്പൊ നമുക്ക് ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ ഉണ്ടാക്കുവാണെങ്കിൽ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു നല്ലൊരു ഫീലിലുള്ള ഒരു മ്യൂസിക് ഓടണം. സോ ഇവർക്ക് തന്നെ ഇൻബിൽഡ് ആയിട്ട് മ്യൂസിക്സ് ഉണ്ട്. ചുമ്മാ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് വീഡിയോ ക്ലിപ്പിലോട്ട് ഇടാൻ നേരത്ത് നല്ലൊരു മ്യൂസിക് കിട്ടും. അത് തന്നെയല്ല, ഇവർക്ക് മ്യൂസിക്കിന് വേണ്ടി തന്നെ ഒരു സ്റ്റോർ വരെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ സ്റ്റോറി വരെ പോയി നമുക്ക് സെർച്ച് ചെയ്യാം. നമ്മളിപ്പോൾ പ്ലേ സ്റ്റോർ ഒക്കെ പോലെ അറിയത്തില്ലേ, അതുപോലെ തന്നെ ഇവർക്ക് മ്യൂസിക്കിൽ തന്നെ ഒരു സ്റ്റോർ ഉണ്ട് ഈ ഒരു ഫിലമോറ സോഫ്റ്റ്വെയറിൻ്റെ അകത്ത്. സോ നമുക്ക് വേണ്ട സോങ്സ് ഒക്കെ പോയി അവർ സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് നമ്മുടെ വീഡിയോ ഫയൽസിലോട്ട് ഇടാം. അതിന് ഏറ്റവും വലിയൊരു മറ്റൊരു സോഫ്റ്റ്വെയറിലും വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലും കാണാത്ത ഒരു ഫീച്ചറാണ് ഞാൻ ഈ ഒരു ഫിലമോറയ്ക്ക് അത് കണ്ടിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ ഒരു അതിനുവേണ്ടി തന്നെ ഒരു സ്റ്റോർ അവർ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കൂടെ കൂടുതൽ ഫീച്ചേഴ്സ് എടുത്ത് പറയുകയാണെങ്കിൽ ഇവർക്ക് തന്നെ ഫിൽറ്റേഴ്സിന് തന്നെ ഇഷ്ടംപോലെ ഒരു ടാബ് ഉണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ കളറിലുള്ള ഫിൽറ്റേഴ്സ് നമുക്ക് കിട്ടും. പിന്നെ ബാക്ക്ഗ്രൗണ്ട്സ്, ഓവർലേ എല്ലാം പക്ക പ്രൊഫഷണൽ ആയിട്ടാണ് ഇവർ ചെയ്തേക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ നെറ്റിൽ നിന്നും പോയി ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. എല്ലാം ഈ ഒരു സോഫ്റ്റ്വെയർ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിൻ്റെ അകത്താണ് ഞാൻ പറഞ്ഞായിരുന്നു കളർ ടൂൺ അല്ലെങ്കിൽ കളർ ഗ്രേഡിംഗ് ഒക്കെ ഭയങ്കര ലിമിറ്റഡ് ആണ്, നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് നമുക്ക് മാക്സിമം ക്രിയേറ്റീവ്നെസ് യൂസ് ചെയ്യണം. നമുക്ക് തീരുമാനിക്കാം എന്ത് ടൈപ്പ് ഓഫ് കളർ അല്ലെങ്കിൽ ഈ ഒരു സെക്ഷൻ എന്ത് ടൂൺ വേണം, എല്ലാം നമുക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം. സോ വേറൊരു കാര്യമാണ് ഇവര് സോഷ്യൽ മീഡിയ ഓറിയന്റഡ് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാമിന്റെ IGTV. സോ ഈ ഒരു പ്ലാറ്റ്ഫോംസിലോട്ടൊക്കെ വീഡിയോ ഇടാൻ നേരം നിങ്ങൾ ശ്രദ്ധിച്ചാണായിരിക്കും കൂടുതലും പ്രോ പോർട്രേറ്റ് മോഡിലായിരിക്കും. സോ ഇതിൻ്റെ അകത്ത് ഓൾറെഡി പോർട്രേറ്റ് മോഡ് സപ്പോർട്ടഡ് ആണ്. എന്താ ഇപ്പം IGTV എന്ന് ടൈപ്പ് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് പോയി ടൈപ്പ് ചെയ്യുവാണെങ്കിൽ ഇതിന് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പോർട്രേറ്റ് മോഡുണ്ട്. അത് ജസ്റ്റ് ഡ്രൈ ചെയ്ത് നമ്മുടെ ക്ലിപ്പുകൾ ഇട്ടാൽ മതി. നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പോയി ഇന്ന ഫ്രെയിം വേണം, ഇന്ന ആസ്പെക്ട് റേഷ്യോയിൽ എനിക്ക് സാധനം കിട്ടണം, നമ്മൾ കൂടുതൽ സ്പെസിഫൈ ചെയ്യേണ്ട. ഇതിൻ്റെ അകത്ത് ഓൾറെഡി എല്ലാം ഇൻബിൽഡാണ്. എന്നാൽ നമുക്ക് വലിച്ചിട്ട് നമ്മുടെ വീഡിയോ ക്ലിപ്പ് ചെയ്ത് ഔട്ട്പുട്ട് എടുക്കാമെന്നേ ഉള്ളൂ. സോ അത്രയ്ക്ക് സിമ്പിളാണ്, നമ്മൾ ഒത്തിരി പണിയൊന്നും ചെയ്യേണ്ട, എല്ലാം ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആണ്. അപ്പോൾ ഇത്ര അഡ്വാൻറ്റേജ് ഒന്നും നമ്മൾ കേട്ടാണ്. അപ്പോൾ ഇതിനും ഇച്ചിരി ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട്. ഏറ്റവും വലിയ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന് രണ്ട് ടൈപ്പ് വേർഷൻസ് ഉണ്ട്, ഫ്രീ വേർഷനും ഉണ്ട്, പ്രോ വേർഷനും ഉണ്ട്. ഇപ്പം ഞാൻ കൂടുതലും പറഞ്ഞിപ്പോൾ ഫ്രീ വേർഷനെ കുറിച്ചാണ്. പക്ഷേ ഫ്രീ വേർഷൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ റെൻഡർ ചെയ്ത് ഔട്ട്പുട്ട് വരാൻ നേരത്ത് അതിൻ്റെ അകത്ത് ഒരു വാട്ടർമാർക്ക് കാണുമായിരിക്കും, ഫിലമോറ എന്ന് എഴുതിയിരിക്കുന്ന ഒരു വാട്ടർമാർക്ക് കാണുമായിരിക്കും. പക്ഷേ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് ഇതിൻ്റെ ക്രാക്ഡ് വേർഷൻ, വിൻഡോസ് സപ്പോർട്ട് ചെയ്യുന്ന ക്രാക്ഡ് വേർഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാം. സോ അത് വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത്തെ ഒരു ചെറിയൊരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റെൻഡറിങ് ടൈം തന്നെയാണ്. ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞ ആപ്പിനേക്കാളും വളരെ നല്ല ഇമ്പ്രൂവ്ഡ് റെൻഡറിങ് ടൈം ഇതിന് കിട്ടുന്നത്. പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു
ഫിഫ്റ്റീൻ മിനിറ്റ്സ് ട്വന്റി മിനിറ്റ്സ് വീഡിയോ ഒക്കെ ആണെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും എടുക്കും, ഒരു ലൈറ്റ് ആയിട്ട് ഒരു താമസം എന്തായാലും വരും. സോ റെൻഡറിംഗ് ടൈം ഇതിൻ്റെ അകത്തും ഒരു പ്രശ്നമാണ്, പക്ഷെ ഷോർട്ട് കട്ടിൻ്റെ അത്രയും വരുന്നില്ല. മൂന്നാമത്തെ സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് ഡാവിൻസി റിസോൾവ്. ശരിക്കും പറഞ്ഞാൽ ഫ്രീ കാറ്റഗറിയിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രൊഫഷണൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് ഡാവിൻസി റിസോൾവ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ റെൻഡറിംഗ് ടൈം ആണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ എത്ര ജി ബി ഉള്ള ഫയൽ ഇടുന്നു എന്ന് പറഞ്ഞാലും ഒരു ഇപ്പം കൂടിപ്പോയൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ഒരു വീഡിയോ ആണെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് ഒക്കെ അറിഞ്ഞ് അഞ്ച് മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ആറ് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് റെൻഡർ ചെയ്ത് ഔട്ട്പുട്ട് കിട്ടും. എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഫാസ്റ്റുമാണ്, ലൈറ്റ് വെയ്റ്റും ആണ്. ഇതിൻ്റെ ഫയൽ സൈസ് എനിക്ക് തോന്നുന്നത് 500 MB അത്ര കണ്ടേ ഉള്ളൂ റിസോൾവിനുള്ള ഫ്രീ വേർഷനിൽ. നമ്മൾ മീഡിയ പ്ലേ ബാക്ക് തൊട്ട് എഡിറ്റിംഗ് തൊട്ട് എന്ത് കാര്യം ഇതിൻ്റെ അകത്ത് ചെയ്യണമെന്ന് പറഞ്ഞാലും നല്ല ഈസായിട്ട് നമുക്കൊരു മനസ്സിലൊരു സന്തോഷം വരുന്ന രീതിയിൽ നമുക്ക് ഇതിൻ്റെ എഡിറ്റ് ചെയ്യാം. കാരണം ക്രാഷസ് എന്ന് പറഞ്ഞൊരു സാധനം കയറി വരത്തില്ല. കാരണം നമ്മൾ കൂടുതലും പ്രീമിയറും അങ്ങനത്തെ ഇതൊക്കെ സോഫ്റ്റ്വെയർ ഒക്കെ യൂസ് ചെയ്യുന്നത് ക്രാക്ഡ് വേർഷൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ ക്രാക്ഡ് വേർഷൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്തേക്കും ചിലപ്പോൾ ഹാങ് ആയി, സിസ്റ്റം ഹാങ് ആയി പോകുന്നത്, ചിലപ്പോൾ സോഫ്റ്റ്വെയർ തന്നെ ക്രാഷ് ആയി നമ്മൾ ചെയ്ത ഫയൽ വരെ പോകും. പക്ഷേ ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ അങ്ങനെ ഒരു സംഭവം വരുന്നില്ല. കാരണം ഇത് ഒന്നാമത്തെ ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. സോ ഫ്രീ സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് ക്രാഷസ് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. സോ നല്ല ഈസായിട്ട് നമുക്ക് എഡിറ്റിംഗ് ആ ഒരു വർക്ക് ഫ്ലോയിൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാണല്ലോ. ഇപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ആയാലും ഇത്രയും ബേസിക് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു റിസോൾവിനെ കുറിച്ച്. ഇതിൻ്റെ അകത്ത് ഏറ്റവും സ്റ്റാൻഡ് ടോപ്പിൽ നിൽക്കുന്ന ഫീച്ചറാണ് ഇതിൻ്റെ കളർ ഗ്രേഡിംഗ് ഫീച്ചർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് പ്രൊഫഷണൽസ് ഞാൻ യൂസ് ചെയ്യുന്ന ആയതെന്ന് തന്നെ പറഞ്ഞു. പ്രൊഫഷണൽസ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് വീഡിയോ എഡിറ്റ് ചെയ്യാനല്ല, ഇതിൻ്റെ അകത്ത് കളർ ഗ്രേഡ് ചെയ്യാനാണ് അവർ ഏറ്റവും കൂടുതലും റിസോൾവ് എന്നൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും പ്രൊഫഷണൽ ആയിട്ടാണ് നമുക്ക് അതിൻ്റെ അകത്ത് ഫൈൻ ട്യൂൺ ചെയ്യാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് ഓഫ് കളറ് പക്ക മൈന്യൂട്ട് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് കളർ കറക്ഷൻ തൊട്ട് എന്ത് സാധനങ്ങൾ കളറിൻ്റെ എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്ത് പക്കയായിട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഈ റിസോൾവിൻ്റെ ഏറ്റവും വലിയൊരു ഫീച്ചർ എന്ന് പറയുന്നത്. ഈ സോഫ്റ്റ്വെയർ കളർ ഗ്രേഡിൽ അത്ര ഫോക്കസ് ആയതുകൊണ്ട് ഇതിനുവേണ്ടി തന്നെ ഒരു സ്പെഷ്യൽ ഫീച്ചർ മറ്റൊരു സോഫ്റ്റ്വെയറിൽ കാണാത്തൊരു ഫീച്ചർ തന്നെ ഇവർ ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് നോട്ട് വർക്ക് ഫ്ലോ എന്ന് പറയുന്നത്. സോ ഇതിനെക്കുറിച്ച് ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഫയൽ ഒരു ചെറിയൊരു റെക്ടാംഗുലർ ട്യൂബായിട്ട് അവർ കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ഈ ഒരു ട്യൂബിൻ്റെ അകത്ത് നമുക്ക് മൈന്യൂട്ട് കളർ ചേഞ്ചസ് വരെ നമുക്ക് വരുത്താൻ പറ്റും. എന്ന് പറഞ്ഞാൽ പക്ക മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ നമുക്ക് ഇതിൻ്റെ അകത്ത് ചേഞ്ച് ചെയ്യാൻ പറ്റും. അത്രയ്ക്കും പ്രൊഫഷണൽ ആയിട്ടാണ് ഈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിരിക്കുന്നത്, അതും ഫ്രീ വേർഷനിൽ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അത്ര നല്ലൊരു കമ്പാറ്റബിൾ സിസ്റ്റംസ് എങ്കിലും വേണം. മിനിമം ഒരു ഐഫൈ ഉള്ള ഒരു നല്ലൊരു ഗ്രാഫിക്സ് കാർഡ് ഉള്ള സ്റ്റാർട്ടിംഗ് സിസ്റ്റംസ് ഉണ്ടായാലുള്ളൂ അത്ര നല്ലൊരു ഔട്ട്പുട്ടും കിട്ടാൻ പറ്റുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് റിസോൾവിനെ കുറിച്ച് പറയാനുള്ളത്. ഇനിയും പറയാൻ പോകുന്ന രണ്ട് സോഫ്റ്റ്വെയർ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കൂടുതൽ പേർക്ക് ഈ ഒരു ഫീൽഡിലുള്ളവർക്ക് ഏറ്റവും കൂടുതൽ പേർക്ക് അറിയാനായിരിക്കും. പ്രീമിയർ അഡോബിൻ്റെ പ്രീമിയർ പ്രോ, പിന്നെ ആപ്പിളിൻ്റെ ഫൈനൽ കട്ട് പ്രോ എന്ന് പറയുന്നത്. സോ പ്രീമിയർ പ്രോ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യാനുള്ള കാരണം തന്നെ രണ്ട് ബേസിക് കാരണമുള്ളതാണ്. ഫസ്റ്റ് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അഡോബ് എൻവയൺമെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമുക്കറിയാം അഡോബിന് തന്നെ ആഫ്റ്റർ എഫക്ട്സ് എന്ന സംഭവമുണ്ട്, ഓഡിഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട്, പിന്നെ നമ്മൾ അങ്ങനെ ഇഷ്ടം പോലെ ആപ്സ് ഉണ്ട് അഡോബിന് തന്നെ. അപ്പം നിങ്ങളിപ്പോൾ പ്രീമിയർ പ്രോയിൻ്റെ അകത്ത് ചെയ്തൊരു വീഡിയോ ഫയൽ നിങ്ങൾക്കിപ്പോൾ പെട്ടെന്ന് ആഫ്റ്റർ എഫക്ട്സിൻ്റെ അതുകൊണ്ട് ഇടണം. അപ്പം അതിൻ്റെ അകത്ത് തന്നെ ഒരു ഫീച്ചറുണ്ട് ഈ ട്രാൻസ്ഫർ ടു ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ക്ലിക്കിൽ തന്നെ നിങ്ങളുടെ വീഡിയോ ഫയല് ആഫ്റ്റർ എഫക്ട്സിലോട്ട് ട്രാൻസ്ഫർ ആയിട്ട് പിന്നെ നിങ്ങൾക്ക് ആഫ്റ്റർ എഫക്ട്സ് വർക്ക് ചെയ്ത് തിരിച്ച് പ്രീമിയർ പ്രോയിലോട്ട് കൊണ്ടുപോകും. പ്രീമിയർ പ്രോയിൽ നിന്ന് ഓഡിഷൻ എന്ന് ഇത് സോഫ്റ്റ്വെയർ ഉണ്ട് സൗണ്ടിന് വേണ്ടി. സോ അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പം ഒരു വർക്കബിലിറ്റി അല്ലെങ്കിൽ റിലയബിലിറ്റി ആ ഒരു വീഡിയോ ഫയലിന് വളരെ സിമ്പിളാണ്. അപ്പം അതുകൊണ്ടാണ് കൂടുതലും പ്രീമിയർ പ്രോ എന്നൊരു സോഫ്റ്റ്വെയർ എഡിറ്റിങ്ങിന് യൂസ് ചെയ്യാനുള്ള ഫസ്റ്റ് മെയിൻ കാരണം. രണ്ടാമത്തെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോ ഫയലിൽ ഒരു ഫുൾ ക്രിയേറ്റീവ് ഒരു ഫുൾ ഒരു കൺട്രോൾ നമുക്ക് കിട്ടും. ആ വീഡിയോൻ്റെ ഒരു ഫുൾ കൺട്രോൾ നമുക്ക് ചെയ്യാം. എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കളർ തൊട്ട് എഡിറ്റിംഗ് തൊട്ട് മോഷൻ തൊട്ട് എല്ലാം നമുക്ക് ഫുൾ കൺട്രോൾ അല്ലെങ്കിൽ ക്രിയേറ്റീവ് രീതിയിൽ നമുക്ക് ഒരു പ്രീമിയറിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 60% ഓഫ് യൂട്യൂബേഴ്സ് എഡിറ്റ് ചെയ്യുന്നത് പ്രീമിയർ പ്രോയിലായിരിക്കും. അവർ സ്റ്റാർട്ട് ചെയ്യുന്ന മിക്കതും പ്രീമിയർ പ്രോയിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനും സ്റ്റാർട്ട് ചെയ്ത് പ്രീമിയർ പ്രോയിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. പക്ഷേ ഇതിൻ്റെ വരുന്ന ഡിസഡ്വാൻറ്റേജ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഒറിജിനൽ പ്രീമിയർ പ്രോ മേടിക്കുകയാണെങ്കിൽ ഏകദേശം $200 എന്ന് പറഞ്ഞാൽ ഒരു നല്ല രീതിയിൽ ഒരു നല്ലൊരു എമൗണ്ട് ആവും. അപ്പോൾ കൂടുതൽ പേരും ക്രാക്ഡ് വേർഷനിലോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ക്രാക്ഡ് വേർഷൻ്റെ പ്രശ്നങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ക്രാഷ് ആവും, നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്തെയായിരിക്കും ചിലപ്പോൾ ക്രാഷ് ആവുന്നത്, നമ്മുടെ ഫയൽസ് മൊത്തം പോവും, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇതിന് വരുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ റെൻഡറിംഗ് ടൈം നല്ല രീതിയിൽ എടുക്കും. പ്രീമിയർ പ്രോയിൽ ഏറ്റവും കൂടുതൽ റെൻഡറിംഗ് ടൈം എടുക്കും. എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫയൽ ഇപ്പോൾ നല്ല ജീബിലുള്ള ഫയലാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ 20 മിനിറ്റിൻ്റെ ഒരു വീഡിയോ എടുത്തെന്ന് പറഞ്ഞാലും ചിലപ്പോൾ അതിൻ്റെ റെൻഡറിംഗ് ടൈം 40-45 മിനിറ്റ്സ് വരെ എങ്കിലും പോവും, മിനിമം എങ്കിലും പോവും, അത് ഉറപ്പാണ്. അപ്പോൾ പ്രീമിയർ പ്രോ പോലെ വേറൊരു സോഫ്റ്റ്വെയർ ആണ് ഫൈനൽ കട്ട്, ആപ്പിളിൻ്റെ ഫൈനൽ കട്ട് പ്രോ എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആപ്പിൾ പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ മാക് ഡിവൈസസിലുള്ളൂ ഫൈനൽ കട്ട് പ്രോ അവൈലബിൾ ആയിരിക്കുന്നത്. വിൻഡോസ് പ്ലാറ്റ്ഫോമിൽ നമുക്കത് കിട്ടത്തില്ല. പക്ഷേ ഞാൻ കൂടുതൽ കംഫർട്ടബിൾ ആണ് ഫൈനൽ കട്ട് പ്രോ ആയിട്ട്. കാരണം മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അക്സസിബിലിറ്റി അല്ലെങ്കിൽ എൻ്റെ യൂസബിലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ക്ലിപ്സ് ഒക്കെ ഡ്രാഗ് ചെയ്ത്
പെട്ടെന്ന് എഡിറ്റ് ജംപ് കട്ട്സ് ചെയ്യാൻ, കട്ട്സ് ചെയ്യാൻ, ട്രാൻസ്ലേഷൻ ചെയ്യാൻ എല്ലാം എൻ്റെ അത് ഓൾറെഡി ഉണ്ട്. അപ്പം വർക്കബിലിറ്റി, നമ്മുടെ ഒരു എഫിഷ്യൻസി നല്ല രീതിയിൽ കൂടും ഫൈനൽ കട്ടൊക്കെ യൂസ് ചെയ്യാൻ നേരത്ത്. അപ്പം ഇത്രയാണ് ഒരു ബേസിക് ഓവറോൾ ഐഡിയ തരാനുള്ള വീഡിയോ എഡിറ്റിംഗ് പ്ലാറ്റ്ഫോം, വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസിനെ കുറിച്ച്. എന്ന് പറഞ്ഞാൽ ഒരു ബേസിക് ഒരു യൂട്യൂബർ ആ താല്പര്യമുള്ള മനസ്സിൽ സ്റ്റാർട്ട് ചെയ്യാൻ, ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ആഗ്രഹമുള്ള ആൾക്ക് ഈ പറഞ്ഞ മൂന്ന് സോഫ്റ്റ്വെയർ, ഏതെങ്കിലും സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പം എൻ്റെ ഒരു ലോജിക്ക് എന്തോ എന്ന് പറയുവാണെങ്കിൽ, ഇപ്പം നല്ലൊരു, ഇപ്പം എനിക്കൊരു ഷോർട്ട് ഫിലിമിൽ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, അല്ലെങ്കിൽ ഒരു പക്ക സൂപ്പർ ഒരു യൂട്യൂബ് കണ്ടന്റ് നല്ലൊരു ചാനൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങൾ എന്നോട് ചെയ്തുകൊണ്ടെങ്കിൽ, ഞാൻ പറയാൻ പോകുന്ന എൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോഴും എഡിറ്റ് ചെയ്യാൻ പോകുന്ന ഒന്നെങ്കിൽ പ്രീമിയർ പ്രോയിൽ ചെയ്യും, അല്ലെങ്കിൽ ഫൈനൽ കട്ട് പ്രോയിൽ ചെയ്യും. എനിക്ക് കൂടുതൽ താല്പര്യം ഫൈനൽ കട്ട് പ്രോയാ. അതിൻ്റെ അകത്ത് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുകയും ചെയ്യും, അതുപോലെ തന്നെ ഞാൻ സൗണ്ടും ഫൈനൽ കട്ട് പ്രോയിൻ്റെ അകത്ത് മാക്സിമം ശരിയാക്കാൻ നോക്കും. ബാക്ക്ഗ്രൗണ്ട് നോയിസസ് മാറ്റി അങ്ങനെ കുറേ കാര്യങ്ങൾ മാക്സിമം ട്രൈ ചെയ്യാൻ നോക്കും. കളറിങ്ങിലോട്ട് പോകുന്ന നേരത്ത് ഞാൻ എപ്പോഴും റിസോൾവിലോട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ. ഞാൻ പ്രീമിയറും യൂസ് ചെയ്തില്ല, ഫൈനൽ കട്ടും യൂസ് ചെയ്തില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞാൽ അത്രയ്ക്ക് നല്ലൊരു പ്രൊഫഷണൽ ടച്ച് നമുക്ക് ഡാവിൻസി റിസോൾവ് എന്നൊരു സോഫ്റ്റ്വെയർ കൂടെ കളറിൽ കൊടുക്കാം. സോ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.